സോ നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൈക്ലോണിനെ ഒരു വീഡിയോ ആണ് സോ ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സൊക്കെ ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് സോ അതിൽ സൈക്ലോൺ ഫോം ആവുന്നത് എങ്ങനെയാണ് അതിൻ്റെ പേര് എങ്ങനെ വെക്കുക പിന്നെ അതിൻ്റെ ഇതും വരെ വന്നിട്ടുള്ള സൈക്ലോൺസ് എന്തൊക്കെയാണ് പിന്നെ നമുക്കുള്ള യൂസ്ഫുൾ ആപ്സൊക്കെ എന്തൊക്കെയാണ് സോ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ മുഴുവൻ കാണണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സോ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് പേരെങ്ങനെ വന്നു സൈക്ലോണിൻ്റെ പിന്നെ അതിൻ്റെ സയൻസ് എന്തൊക്കെയാണ് അതിനെങ്ങനെ ഫോം ആവുക ഇതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കും പിന്നെ എന്തൊക്കെ ഓഷൻസ് ഉണ്ട് എന്തൊക്കെ സ്കെയിലാണ് ഈ സൈക്കിളിൽ യൂസ് ചെയ്യാറ് പിന്നെ പേര് എങ്ങനെ വയ്ക്കുക നമ്മളെങ്ങനെ പേര് വെക്കുക ഇതൊക്കെ കുറിച്ചും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള കീ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് പിന്നെ കുറച്ച് സൈക്കിൾ വരെ എന്തൊക്കെ എന്തൊക്കെയുണ്ടാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് എന്തൊക്കെയാണ് സോ ഇതാണ് ടോപ്പിക്സ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഗ്രീക്ക് പേരാണ് കുക്ലോസ് എന്ന് പറഞ്ഞ ഈ പേരിൽ ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം അത് സൈക്ലോൺന്ന് അങ്ങനെ മാറി സൈക്ലോൺ നിങ്ങൾ അങ്ങനെ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ നോക്കിയാലും ഒരു ലോ അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ ക്രിയേറ്റ് ആകുന്ന കാരണം ഒരു ഇൻവേർഡ് സ്പൈറലിംഗ് ഉണ്ടാകും സോ അതിന് കാരണമാണ് അങ്ങനെ സൈക്ലോൺ എന്ന് പറഞ്ഞൊരു പേര് വന്നു എൻ്റെ അതിൻ്റെ ഡെഫിനേഷനും ഇതാണ് അപ്പോൾ സോ നിങ്ങൾ നോക്കിയോളാം പേര് കാരണം പിന്നെ അതിൻ്റെ ഡെഫിനേഷനിലുള്ള ഒരു സംബന്ധം ഓക്കെ സോ ഇപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് ബേസിക്കലി ട്രോപ്പിക്കൽ ആണ് സോ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വിച്ച് ഇസ് എബൌട്ട് ഈക്വേറ്റർ ഈക്വേറ്റർ എന്ന് പറഞ്ഞത് സെ നമ്മുടെ എർത്തിനങ്ങനെ സെ സെൻറ്ററിൽ ഡിവൈഡാകുന്നത് ഈക്വേറ്റർ ആണ് മുകളിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ചുവട്ടിലെ ട്രോപ്പിക് ഓഫ് കാപ്പറിക്ക് ഈ റീജിയണിൽ വരുന്ന എല്ലാ സൈക്ലോണും ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയും സോ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ട്രോപ്പിക്കൽ സൈക്ലോണേക്ക് പോകാമെന്ന് പറഞ്ഞ് വിചാരിച്ചു സോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബേസിക്കലി ട്രോപ്പ്ലിക്കൽ സൈക്ലോൺസ് കുറിച്ചാണ് കംപ്ലീറ്റ്ലി സോ നമ്മൾ ഈ സൈക്ലോൺ ഫോർമേഷനുള്ള കീ ഫാക്ടർസൊക്കെ എന്തൊക്കെയാണ് ആദ്യം ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും അത് ഫോം ആകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെൻ ഓഷ്യൻ ടെമ്പറേച്ചർ വാമിംഗ് അപ്പ് ഇസ് എബൌ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് ഡിഗ്രി ഇരുപത്താറ് അര ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിന് മുകളിലായെങ്കിൽ പിന്നെ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ആണുള്ള ഒരു സാധ്യതയുണ്ട് സോ നിങ്ങൾ ഡെഫിനേഷൻ നോക്കിയാൽ അറിയാം അവിടെ ലോ പ്രഷർ ഏരിയസ് ഡെവലപ്ഡ് വെൻ വോം ആൻഡ് മോയ്സ്റ്റ് എയർ റൈസസ് ഫ്രം എർത്ത് സർഫേസ് ആൻഡ് സറൗണ്ടിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡൊക്കെ ഇല്ല എയർ അതൊക്കെ ആ എം ടി സി സ്പേസിൽ വരുമ്പോൾ ഒരു ഒരു ഇൻവേർഡ് സ്പൈറലിങ് ഫോർമേഷൻ ഒന്ന് ഫോം ആവും സോ അങ്ങനെ ഫോം ആവുന്ന ഈ പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയ എന്ന് പറയും സോ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റായ ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ ഫാക്ടർ കൊറിയോളിസ് എഫക്റ്റ് എന്ന് പറയും കൊറിയോളിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് സോ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ വെനവർ നമ്മളിരുന്ന ഈ മാപ്പിൽ നോർദൻ ഹെമ്മിസ്ഫിയറിലാണ് നമ്മൾ ഇപ്പോൾ സോ വെനെവർ യു ത്രോ എ ബോൾ ഫ്രം ടോപ്പ് ഡൽഹിയിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ബോൾ വീഴ്ച ഇഫ് കൊറിയോളിസ് എഫക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആയിട്ട് കേരളത്തിൽ വരും അപ്പോൾ കൊറിയോളിസ് എഫക്റ്റ് ഉള്ള കാരണം നമുക്ക് ടൂവേർഡ്സ് റൈറ്റ് സൈഡ് അത് ഡ്രിഫ്റ്റ് ആവും സോ അതാണ് കൊറിയോളിസ് എഫക്റ്റ് ഒരു ക്ഷണൽ ആണ് ആക്ച്വലി സോ അങ്ങനെ സൗതേൺ ഹെമ്മസ്ഫിയറിൽ നമുക്ക് ലെഫ്റ്റ് ഓട്ടിക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് സോ സൈക്ലോൺ ഫോർമേഷന് കൊറിയോളിസ് എഫക്റ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ഞാൻ പറഞ്ഞ പോലെ ലോ ഡിപ്രഷൻ ഏരിയ ക്രിയേറ്റ് ആയ ശേഷം കൊറിയോളിസ് എഫക്റ്റ് കാരണമാണ് നമുക്ക് ആ സൈക്ലോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ എഫക്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഫാക്ടറാണ് സൊ ഇതിൽ ഞാനൊരു പ്രാക്ടിക്കലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം മറ്റൊരു കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ സൈക്ലോൺ കാണുമ്പോൾ അറിയാം ഔട്ട് സൈഡ് ഫെരിഫെറിയിലുള്ള പാർട്ടിക്കൾസ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും സെൻറ്ററിൽ അത്ര ഉണ്ടാവില്ല സൈക്ലോണിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒരു വാട്ടറും പിന്നെ ഒരു മഷീം ഞാൻ ചെയ്തിട്ട് അങ്ങനെ സർക്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം ഔട്ടറിൽ ഒക്കെ ഒരു ഒരു മൂവ്മെൻറ്റുണ്ട് സെൻറ്ററിൽ ഒട്ടുമില്ല സോ സൈക്ലോൺ ഇങ്ങനെ തന്നെയാണ് സോ ഇത് ലിറ്റിൽ ബിറ്റ് പാർട്ട് ഓഫ് കൊറിയർ എഫക്റ്റ് ആൾസോ സോ നമ്മളിപ്പോൾ മറ്റു ഒക്കെ നിങ്ങൾ നോക്കിയാൽ മിനിമം ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ദൂരെ വേണം സൈക്ലോൺ ഫോർമേഷനിൽ ആക്ച്വലി സോ അങ്ങനെ ഈക്വേറ്ററിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലുള്ള മിനിമം ഡിസ്റ്റൻസും പിന്നെ കുറച്ചെങ്കിലും മോയ്സ്റ്റ് ലെയർ ഉണ്ടായിരിക്കണം ട്രോപ്പോസ്പിയറിൽ ട്രോപ്പോസ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് നിങ്ങൾ സർഫേസിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ടോപോസ്ഫിയർ എന്ന് പറയും പിന്നെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സർഫേസ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്ക് ആ ഫോർമേഷനോ അല്ല വാക്യൂം വരുമ്പോൾ നമ്മൾ അകത്ത് വിൻഡ് സർക്കുലേറ്റ് ആവാനുള്ളതൊക്കെ വരും പിന്നെ ഒരു വിൻഡ് ഷെയർ ലോ ആയിരിക്കണം വിൻഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആവാനുള്ള വിൻഡ് ഉണ്ടാവാൻ പാടില്ല അപ്പോഴാണ് സൈക്ലോൺ ഫോർമേഷൻ ഉണ്ടായിരിക്കും ഇതൊരു ചെറിയ അനിമേഷനാണ് ഇപ്പോൾ നോക്കിയാൽ ലോ ഡിപ്രഷൻ ഏരിയ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ഡിഗ്രി മുകളിലാവുമ്പോൾ പേപ്പർ ഫോർമേഷൻ വരും അവിടെ ഒരു ലോ ഡിപ്രഷൻ ഉണ്ടായിരിക്കും ഞാൻ എക്സാമ്പിൾ നയൻ ഹൺഡ്രഡ് എടുത്തു പിന്നെ സറൗണ്ടിങ് വിൻഡ്സ് ഒക്കെ അങ്ങനെ അതിന് ഒരു ഫോർമേഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഫോർമേഷൻ ഫോം ആവും സോ അതാണ് ഇത് പിന്നെ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇതിന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓഷൻസും പിന്നെ സ്കെയിൽസ് എന്തൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കാണാം അപ്പോൾ ഈ ഓഷൻസ് നിങ്ങൾക്കറിയാം ഇതിൽ മേജർലി പെസിഫിക്കും അറ്റ്ലാന്റിക്കും പിന്നെ ഇന്ത്യനും എന്ന് പറഞ്ഞ ഈ പെസിഫിക് എന്നോ നോർത്തേൺ എമിസ്ഫിയറിൽ ഇത് ഇതാണ് മേജർ കാറ്റഗറി നിങ്ങൾ വിക്കിപീഡിയയിൽ നോക്കിയാലും ഇങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറിയിലാണ് സൈക്ലോണിൻ്റെ ഉണ്ടായിരിക്കും സോ ഇതിൽ നമ്മൾ സാഫർ സിംസൺ സ്കേൽ എന്ന് പറയുന്നത് കാറ്റഗറി ഒരു കാറ്റഗറി വൺ ടു ത്രീ ഫോർ കാറ്റഗറൈസേഷൻ നിങ്ങൾ നോക്കിയറിയാം ഇതിൽ കിലോമീറ്റർ പെർ അവർ ബേസിസ് ഇങ്ങനെ ഒരു സിംസൺ സ്കെയിൽ എന്ന് പറയും കാറ്റഗറി ഫൈവ് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അതിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു കിലോമീറ്റർ പെർ ഹവറുള്ള സൈക്ലോൺ ആണത് പേര് എങ്ങനെ വെക്കുക ഇതാണ് നെയിമിങ് എ സൈക്ലോൺ എന്ന് പറഞ്ഞ ഈ പെർട്ടിക്കുലർ സെക്ഷൻ അപ്പോൾ ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് എന്തെന്ന് വെച്ചാൽ ആദ്യം ഒരു പേര് വെക്കുക ഈ സൈക്ലോണിൻ്റെ നമ്മൾ ഇപ്പം നിവർ പുയലും അല്ല അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ നമ്മൾ കാണുക കാണാറുണ്ട് അങ്ങനെ ആദ്യം ഓസ്ട്രേലിയൻ ഒരു പൊളിറ്റീഷ്യൻ്റെ പേര് വെച്ചു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയും ഇങ്ങനെ ഈ ഇത് വരുന്നുണ്ട് അത് ഡിസാസ്റ്റർസാണെന്ന് അങ്ങനെ പിന്നെ ലേറ്റർ ഓൺ ഒരു വൈഫിൻ്റെയും ഗേൾ ഫ്രണ്ടിൻ്റെ പേരൊക്കെ വെക്കാറ് പിന്നെ ഡിസംബർ ഒക്ടോബർ ടു തൗസൻഡ് ഫോറിലാണ് നോർത്ത് ഇന്ത്യൻ ഓഷൻ ഉള്ള ഒരു കമ്മിറ്റി ഡിസൈഡ് ചെയ്ത് നമ്മൾ പേര് വെക്കുക എന്ന് പറഞ്ഞ് ഫോർ ഫോർ ആസ് എസ്പെഷ്യലി സൊ ഇതിൽ നമ്മളും പേര് വെക്കണമെന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറലിന് നമ്മൾക്കൊരു ഇമെയിൽ ആയിട്ട് അയച്ചാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾ ചെയ്താൽ ദേ ഹാവ് സം ക്രൈറ്റീറിയ ആ ക്രെറ്റേറിയ മാച്ചായാലും പിന്നെ ദേ മൈറ്റ് ഷോർട്ട് ലിസ്റ്റ് യുവർ നെയിം ഓൾസോ സോ കീ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കറിയാം സൈക്ലോണൊക്കെ വരുമ്പോൾ പറയാറുണ്ട് വിൻഡ് സ്പീഡ് പിന്നെ പ്രഷർ ഡ്രോപ്പ് ഒക്കെ എത്രയാണെന്ന് പറഞ്ഞൊരു ഇത് പിന്നെ റെയിൻ എത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഇത് പിന്നെ സ്ട്രോങ് സർജ് ഇതൊക്കെ ഒരു ഫോർ ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് സൈക്ലോൺ നമ്മൾ ന്യൂസ് നമ്മൾ നോക്കുമ്പോഴും നമുക്കറിയാം എത്ര വൺ ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് വിൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വി ക്യാൻ സീ അപ്പോൾ ഞാനൊരു ബ്യൂ ഫോർട്ട് വിൻഡ് സ്കെയിൽ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കിയാൽ ഓരോരോ കിലോമീറ്റർ പെർ അവറിനും എന്തൊക്കെ ഡാമേജ് കോസ് എന്ന് ചെയ്യുകയെന്ന് പറഞ്ഞുള്ളൊരിതാണ് ഡയറക്റ്റായിട്ട് ഞാനിപ്പോൾ നോക്കിയാൽ എയ്റ്റി സെവൻ കിലോമീറ്റർ നയൻത്ത് ഫോഴ്സ് ഞാൻ ഇപ്പം വായിക്കുകയാണ് അവിടെ നോക്കിയാൽ എയ്റ്റി സെവൻ കിലോമീറ്ററിലെ തന്നെ സ്ട്രക്ചറൽ ഡേം ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് സോ അങ്ങനെ വൺ സെവൻറ്റീൻ മോഡിലായാലും ഓൾദോ ഈ ബിഫോർ സ്കെയിലിൽ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കാം ഒരു നൂറ്ററുപതും നൂറ്റെഴുപത് കിലോമീറ്റർ ആകുമ്പോൾ എന്തൊക്കെ നമുക്കുള്ള ഡിസാസ്റ്റർ ചാൻസസ് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിൽ കാണിക്കാം സോ അങ്ങനെ വിൻഡ് സ്പീഡിൻ്റെ കുറേ സ്ട്രക്ചറൽ ഡിസൈൻസും അങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് സോ അതാണ് ഹൗസസ് നോക്കിയാലും ശരി ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് നോക്കിയാലും ശരി ഇതൊക്കെ ഭയങ്കര ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും അത് ഡിസൈൻ ചെയ്യാനും മുമ്പ് അതൊന്ന് പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ പ്രഷർ പ്രഷർ ഡ്രോപ്പ് ഓൾഡോ റെഗുലറായിട്ടൊന്നും പറയാറില്ല പക്ഷെ പ്രഷർ ഡ്രോപ്പ് ഹാസ് ഗോട്ട് ഡയറക്റ്റ് കോറിലേഷൻ വിത്ത് ദ വിൻഡ് ഓൾസോ നമ്മൾ സ്ട്രോങ് സെർജ് നോക്കാം സ്ട്രോങ് സെർജ് നോക്കിയാൽ വെരി ഹൈ സോൺ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു സെർജ് ഹൈറ്റ് ഇല്ല ഓഷൻ്റെ ഉള്ള നമ്മുടെ സർഫേസിൽ നിന്ന് മുകളിലുള്ള ഹൈറ്റ് ഫൈവ് മീറ്റർ എബോ ആയാലേ തന്നെ അത് വെരി ഹൈ സോണാണ് നമ്മുടെ റൂമിൻ്റെ ഹൈറ്റ് ത്രീ മീറ്റർ ആണ് അതിൻ്റെ മുകളിലുള്ള ഹൈറ്റ് ആണ് ഫൈവ് അപ്പോൾ അതൊക്കെ വെരി ഹൈ സോൺ എന്ന് പറയും ജനറലി ഫിഷർമാൻ ഒക്കെ ഈ വാർണിംഗ് തരാറുണ്ട് ആക്ച്വലി അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്ററിലുള്ള ഒരു ഇതൊക്കെ ഡാമേജ് കൊണ്ടുവരുന്നു പറഞ്ഞ ഒരു സ്നിപ്പട്ടാണ് ഇതിൽ നോക്കിയാൽ വൺ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർ മുകളിൽ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ഓൾ ടൈപ്പ് ഓഫ് കച്ചാ ഹൗസസ് സം ഡാമേജ് ടു ഓൾഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കിയാലും അഗ്രികൾച്ചറും ഒരു എക്സ്റ്റെൻസീവ് ഡാമേജ് ഉണ്ടായിരിക്കും പിന്നെ കുറേ സജസ്റ്റീവ് ആക്ഷൻസ് ഒക്കെ അതിനുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഐ എം ഡി വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ഇതിനല്ലാണ്ട് ഇതും വരെ വന്നിട്ടുള്ള ഒരു മോസ്റ്റ് ഇൻറ്റൻസ് സൈക്ലോണിൻ്റെ ഒരു ഒരു സ്നാപ്ഷോട്ടാണ് സോ ഞാനിത് ഒരു ഓഷൻ വൈസ് കൊടുത്തിട്ടുണ്ട് സോ ഞാൻ നോക്കിയാലറിയാം നോർത്ത് അറ്റ്ലാൻറ്റിക്കിൽ വന്ന ആ പെർട്ടിക്കുലർ സൈക്ലോണിൻ്റെ വിൻഡ് സ്പീഡ് സ്ത്രീ സീറോ ഫൈവ് കിലോമീറ്റർ പറ നോക്കിയോളൂ എത്രയൊരു ഉഗ്രൻ സൈക്ലോൺ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ നോർത്ത് ഇന്ത്യൻ എന്നൊക്കെ നോർത്ത് ഇന്ത്യൻ ഓഷൻ്റെ സൈക്ലോൺ നിങ്ങൾ നോക്കിയാൽ ഒഡീസയുടെ നൈറ്റ് ൻ ബട്ടുണ്ട് അവിടെ ഒരു വന്ന വിൻഡ് സ്പീഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ആക്ച്വലി സോ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഷൻസിൽ വന്ന ടോപ്പ് സൈക്ലോൺസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിക്കിപീഡിയയിൽ തന്നെ നിങ്ങൾ പോയാലും ഈ ഡേറ്റ എക്സോസ്റ്റീവ് ആയിട്ട് കിട്ടും ഞാനൊരു ഐഡിയ വേണ്ടിയാണ് ഇത് ചോദിച്ചത് ഇത് സ്പെഷ്യലി ബേ ഓഫ് ബംഗാളിൽ വന്ന ഒരു ഡേറ്റയാണ് ഇതിൽ നമ്മൾ ചിറ്റകോങ്ങിൻ്റെ വന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ആണ് നയൻറ്റീൻ സെവൻറ്റിയുടെ ഡേറ്റ പിന്നെ നയൻറ്റീൻ സെവൻറ്റിയുടെ ഉള്ളിൽ വന്ന ഒരു സൈക്ലോൻ്റെ ഡേറ്റയാണ് അതിനല്ലാണ്ട് ഇതിൽ നോക്കിയാൽ ഹയസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് പരദീപ് ഒരിസാല വന്ന നയൻറ്റീൻ നയൻറ്റി നയനും പിന്നെ നയൻറ്റീൻ സെവൻറ്റി ഫോറിലെ വന്ന ഡേറ്റ് ആവും ഞാനിപ്പോൾ കമ്പാരിസിന് വേണ്ടി ഡെഡ്ലിയസ്റ്റ് സൈക്ലോൺ വിച്ച് ഇസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ രാമേശ്വരൻ്റെ സൈക്ലും നിങ്ങൾ നോക്കിയാൽ അറിയുക ഹയസ്റ്റ് വിൻസ്ലോൺ നിങ്ങൾ നോക്കിയാൽ വിൻ സ്പീഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് സോ അതിൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡെല്ലാം സ്നിപ്പായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ഈ പെർട്ടിക്കുലർ വിൻ സ്പീഡിൽ ഈ പാസഞ്ചർ ട്രെയിൻ ഓവർ ടേൺ ആയിട്ട് പിന്നെ പിന്നെ അതിനുള്ള അറൗണ്ട് ടു ഹൺഡ്രഡ് പാസഞ്ചേഴ്സ് വെയർ ലൈക്ക് കിൽഡ് ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സൈക്ലോൺ സോ ഈ പെർട്ടിക്കുലർ സൈക്ലോൺ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ആണ് ഇത് കമ്പാരിസന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ വന്ന നിവർ ഇപ്പോൾ ഉള്ള ഒരു സ്ട്രോമിൻ്റെ വിൻഡ് സ്പീഡ് നൂറ്റി ഇരുപതാണ് അതിന് നിങ്ങൾ കമ്പയർ ചെയ്താൽ ടു ഫോർട്ടി ഇസ് ടു ടൈംസ് അപ്പോൾ നോക്കിയോളൂ നമ്മൾ നിവർ പുയലിൽ എത്രയൊക്കെ തമിഴ്നാട്ടിലും കുറച്ചൊക്കെ നമ്മൾ ഇമ്പാക്റ്റ് കേരളത്തിലും വന്നു സോ അങ്ങനെ ഈ വീഡിയോയിലെ നെക്സ്റ്റ് സെക്ഷനാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സും ആപ്പും സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഡേറ്റയോ അല്ല ഏതെങ്കിലും അപ്കമ്മിങ് സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ കാണി ഈ വെബ്സൈറ്റിൽ മോസം ഡോട്ട് ഐ എം ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലും പിന്നെ മോസം ആപ്പ് പ്ലേ സ്റ്റോറിൽ തന്നെയുണ്ട് അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാനും നമ്മൾ എന്തു പറയുക സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ആപ്പ്സാണ് ഇപ്പോൾ ഞാൻ മോസം വെബ്സൈറ്റിൽ നിങ്ങൾ സാറ്റലൈറ്റ് ഹോം പേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രസൻറ്റ് സ്റ്റേറ്റസ് അറിയാം ഇതിലുള്ള എവിടെയാണ് ഫോർമേഷൻ എങ്ങനെയുണ്ട് സോ അങ്ങനത്തെ പറഞ്ഞ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും സോ ഇതിൽ നിങ്ങൾ ഇപ്പോൾ അനിമേഷനിൽ പോയാൽ യു ക്യാൻ സീ ദ വിൻ ഡിറക്ഷൻ ഓൾസോ എങ്ങനത്തെ ഉള്ള ഫോർമേഷനാണ് എവിടെ പോകുന്നു എന്ന് പറഞ്ഞുള്ള ഡേറ്റയൊക്കെ കിട്ടും ഇതിനല്ലാണ്ട് പ്രസ് റിലീസുള്ള സെക്ഷൻ നമ്മൾ പോയാൽ ഈച്ച് ആൻഡ് എവറി ടൈം സൈക്ലോൺ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫൈവ് ടു സിക്സ് ടൈംസ് നിങ്ങൾക്ക് ഈ പ്രസ് റിലീസിൻ്റെ ഡേറ്റ് വരും ഞാനൊരു എക്സാമ്പിൾ വേണ്ടി വൺ പെർട്ടിക്കുലർ സൈക്ലോൺ ബുറാവി എന്ന് പറഞ്ഞാൽ വന്ന സൈക്ലോണിൻ്റെ പ്രസ് റിലീസ് ഞാൻ ഓപ്പൺ ആകും ഇതിൻ്റെ സെക്കൻഡ് ഡിസംബറിൻ്റെ അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഓരോ സമയത്തിലുമുള്ള വിൻഡ് സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞാൽ ഫുൾ ഡേറ്റ അവിടെ കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആയ ഇതാണ് റെയിൻ ഫോൾ എത്രയാണ് പ്രഡിക്റ്റഡ് പിന്നെ അങ്ങനെ എവിടെ ഏ പ്ലേസിൽ എങ്ങനെയൊക്കെ ഇത് ഫോം ആവാനുള്ള സാധ്യതയുണ്ട് റെയിൻ ഫോൾ എങ്ങനെയുണ്ടായിരിക്കും എന്ന് പറഞ്ഞുള്ള ഫുൾ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കിട്ടും സോ ഈ വീഡിയോ നിങ്ങൾ ഒരു ഐഡിയ കിട്ടിയിരിക്കും എന്തൊക്കെയാണ് ഫാക്ടർസ് എന്ന് പറഞ്ഞാൽ നം ഇഫ് യു റീഡ് ദ പ്രസ് റിലീസ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും സിവിയറാണോ ഇല്ലേ എന്ന് പറഞ്ഞ ഒരു ഒരു അസസ്മെൻറ്റ് നീ നിങ്ങൾക്ക് വരാം സോ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും സൈക്ലോണിൻ്റെ എങ്ങനെയായിരിക്കും ലാൻഡ് ഫോൾ എവിടെയാണ് ഏരിയാസ് വിച്ച് വിൽ ബി കവേഡ് ലാൻഡ് ഫോൾ എവിടെ ഉണ്ടായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും സോ ആൻഡ് ഇതല്ലാണ്ട് മോസം ആപ്പ് ഉണ്ട് പിന്നെ വിൻഡി ആപ്പും ഉണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം സോ ഐ ഹോപ്പ് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പിന്നെ ഒരു അവെയർനെസ് നിങ്ങൾക്ക് കൊടുക്കും കൊടുത്തു എന്ന് പറഞ്ഞൊരു ഒരു തിങ്കിങ്ങിൽ ഐ ഐ എക്സ്പെക്ട് യു പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് എൻകറേജ്